ശിവൻ ആ ക്ഷണത്തിലാണ് ജ്യോതിർലിംഗ സ്വരൂപനായി മാറുന്നത് എന്നാണ് പുരാണത്തിൽ പറയുന്നത്. അനന്തമായി നീളുന്ന ഒരു അഗ്നിസ്തംഭമായി മാറുന്നു എന്നാണ് പറയുന്നത് ജ്യോതിർലിംഗം എന്നുള്ളത്. ആകാശം വരെ മുട്ടുന്ന ഭൂമിയുടെ ഉള്ളറകളിലേക്ക് താഴെ പോകുന്ന ആഴത്തിൽ പോകുന്ന ഒരു അനന്തമായ അഗ്നിസ്തംഭമായി മാറുന്നു ശിവൻ എന്നാണ്. എന്നിട്ട് ഇരുവരോടും പറയുന്നു ഇതിൻ്റെ ആദി എവിടെയാണ് അന്തം എവിടെയാണ് എന്നുള്ളത് നിങ്ങളിൽ ആര് കണ്ടെത്തുന്നുവോ അവരാണ് തമ്മിൽ ശ്രേഷ്ഠൻ എന്നുള്ളത്. ഇതിൻ്റെ തുടക്കം ആകാശത്തിലേക്ക് ഉയരുകയാണ് ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടെത്തുവാൻ. ഇങ്ങനെ രണ്ടുപേർക്കും യഥാർത്ഥത്തിൽ കണ്ടെത്താനായില്ല. അനന്തമായ നീളതയാണ് ഈ അഗ്നിസ്തംഭം എന്നുള്ളത് രണ്ടുപേരും തിരിച്ചറിയും. പക്ഷേ ശിവന്റെ മുന്നിൽ വന്ന് മഹാവിഷ്ണു സത്യസന്ധമായി എനിക്ക് കണ്ടെത്താനായില്ല, അതിനാൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ബ്രഹ്മാവ് വന്നിട്ട് ഒരു അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ചെറിയ സൂത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അനുവദനീയമാണ് എന്നുള്ള ഒരു കണക്കിൽ അദ്ദേഹം പറയുന്നു ഞാൻ ആകാശത്തിൽ അതിൻ്റെ ഒടുക്കം കണ്ടു എന്ന് പറയും. അങ്ങനെ എന്നിട്ട് പൂവും പുഷ്പവും കൂടി നൽകുകയാണ് ഭൂമിയിൽ നദിയായി നീ മറഞ്ഞിരിക്കും എന്നുള്ളത്. അപ്പോൾ ബ്രഹ്മാവ് ഇത് മൊത്തമായി ഏറ്റെടുക്കുന്നില്ല. ബ്രഹ്മാവിനുള്ള ശിക്ഷ വേറെയുണ്ട്, അതും പറയാറുണ്ട്. ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ കുറവ് അതുകൊണ്ടാണ് എന്നുള്ള ഒരു ഒരു ഐതിഹ്യവുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് നാവിൻ തുമ്പിൽ കുടിയിരുന്ന സരസ്വതിയാണ്. ഈ കളവ് പറഞ്ഞത് നാവിൻ തുമ്പിൽ കുടിയിരുന്ന സരസ്വതിയാണ് എന്നുള്ളത് കൊണ്ട് സരസ്വതി ഭൂമിയിൽ മറന്നിരിക്കുന്ന ഒരു നദിയായി ഒഴുകണം എന്നുള്ളത്. അതായത് വാഗേശ്വരിയാണ്, വാഗ്ദേവതയാണ്. അപ്പൊ വാഗ്ദേവത മറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഒരിക്കലും, അല്ലെ? അപ്പൊ ആ വാഗ്ദേവത കളവ് പറഞ്ഞതിനാൽ സരസ്വതി ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു നദിയായി ഒഴുകും എന്നുള്ള ഒരു ശിക്ഷ നൽകുകയാണ് ശിവൻ. അങ്ങനെ മറഞ്ഞിരിക്കുന്ന നദികൾ വളരെ കുറവാണ് നമുക്ക് ഈ ലോകത്ത് തന്നെ, വളരെ കുറവാണ്. അപ്പോൾ സരസ്വതി ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് എന്നുള്ളതിൽ ഒരു ഐതിഹ്യം ഇതാണ്. പക്ഷേ ഞാൻ ഇത് ആ കുറ്റുപറ്റിയതിൽ ഖേദിക്കുന്നു എന്നും എന്നെ ക്ഷമിക്കണം എന്ന് യാചിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പരമശിവൻ മറ്റൊരു പ്രതിവിധി കൂടി സരസ്വതി ദേവിക്ക് നൽകുകയാണ്. ഈ പറഞ്ഞ കളവുകൾക്കും ചെയ്ത പാപങ്ങൾക്കുമൊക്കെ ഗംഗയുമായി നീ എന്നൊക്കെ കൂടിക്കലരുന്നു അന്ന് മോക്ഷം ലഭിക്കും എന്നുള്ളു. അപ്പൊ സരസ്വതി നദി ഗംഗയിലേക്ക്, അതായത് നദി പ്രത്യക്ഷപ്പെടുകയാണ് വീണ്ടും ചെയ്യുന്നത്. പറഞ്ഞ കളവ്